ഇവിടെ കുറച്ച് കിളിമീനാണ് ഇട്ടെടുത്തിരിക്കുന്നത്. ചെറിയ മീനുകളാണ് കിളിമീൻ. അപ്പം അതൊന്ന് മസാല പരത്തി കുറച്ച് വറക്കും വേണം. പിന്നെ ഒന്ന് കറി വെക്കാനായിട്ടാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം പാലടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ട് കുറച്ച് മാങ്ങ ചെറിയ ഉള്ളിയും ഇഞ്ചി ഒരു തക്കാളി അതിന് പകുതി എടുക്കുള്ളൂ കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങയാണ്. പച്ചമുളക് വേപ്പില. അപ്പോൾ മാങ്ങ ഉള്ള കാലത്ത് മാങ്ങ ഇട്ടിട്ട് തന്നെ കറി വയ്ക്കാൻ നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കറി വയ്ക്കുമ്പോൾ പരമാവധി മാങ്ങക്കാലൊക്കെ ആകുമ്പോൾ അങ്ങനെ വയ്ക്കും. അപ്പം ഞാനതിൻ്റെ പാലൊക്കെ എടുത്ത് പാലടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പാലൊക്കെ ഒന്ന് എടുത്ത് ഞാൻ ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ പാല് പാല് പിഴിഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പം ഞാനിവിടെ പാലൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇതൊക്കെ അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതൊക്കെ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അത്രയും മതി കേട്ടോ. കുറച്ച് ഉലുവാപ്പൊടി, കുറച്ച് ഉലുവ. ഇനി നമുക്ക് ഇതൊന്ന് തിളച്ചതിൻ്റെ ശേഷം കല്ലുപ്പൊക്കെ ഇട്ട് കൊടുത്ത് തിളച്ചതിൻ്റെ ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മസാല പറ്റി വെക്കണം മീൻ വറക്കാനായിട്ട്. അപ്പോൾ മീൻ കറി ഇവിടെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്താ വെച്ചാൽ പിരിയാതിരിക്കാനായിട്ട് തേങ്ങാപ്പാല്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് തിളച്ചൊക്കെ അതിൻ്റെ ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് കത്തി വേണ്ട കേട്ടോ. ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീൻ കറി ഇവിടെ നല്ല പോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നല്ലതായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പം ഞാൻ മീനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ചെറിയ മീൻ നോക്കിയിട്ടാണ് ഇട്ട് കൊടുത്തത്. ബാക്കിയുള്ളത് മസാല പറ്റി വറക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഇത് ഇവിടെ കിടന്ന് വേവട്ടെ കേട്ടോ. ഇളക്കിയൊന്ന് കൊടുക്കണം, വേഗം പൊട്ടിക്കും. അതുകൊണ്ട് ഇനി ഇത് കിടക്കുന്ന ഇതെന്തൊട്ടെ നല്ല തീയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് നോക്കണുണ്ട് മീൻ കറി ഇങ്ങനെ തിളച്ച് ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇടയ്ക്ക് ഒന്ന് നോക്കിയാൽ മതി, നല്ല പോലൊക്കെ ഒന്ന് വറ്റി വെന്തൊക്കെ വരട്ടെട്ടാ. ഇതിവിടെ ഇങ്ങനെ വെച്ച് പോയി. അപ്പോൾ ഞാനിവിടെ അടുപ്പത്ത് വെച്ച് പോയി ഇടയ്ക്കൊന്ന് ഇത് നോക്കാറുണ്ട്. അപ്പോൾ വറ്റി നെയ്യൊക്കെ പിരിഞ്ഞ് നല്ല ദയ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പം എൻ്റെ മീൻ കറി കണ്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരൊക്കെ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വേണ്ടി വരാം. അസ്സലാമു അലൈക്കും.